തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. യേശുപര നിനക്കെന്നും വന്ദനം യേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിഞ്ഞാത്തീരും നാമത്തിന്നാദര. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും നിന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ തന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശുവിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. കബറടക്കപ്പെട്ടവരെ ഉയർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതിയും നിന്നെ അയച്ച പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ തിരുവള്ളത്താൽ മൂന്ന് ദിവസം കബറിലായിരുന്ന ജീവനുള്ള പുത്ര, നിന്റെ വിലയേറിയ രക്തത്താൽ നീ വിലക്കി വാങ്ങിയവരായ
ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നീ ഉയർപ്പിച്ച് ജീവിപ്പിക്കണമേ. മുറിയോ റാഹിമേളേനുവാദാറേ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേ തന്റെ കരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. ഭാരത് മോർ, എന്റെ അന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവമുണ്ട് എന്റെ മേൽ നീ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണിതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല,
ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഹിയോടോട് നന്മ ചെയ്യണമേ, ഉർസ്ലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടി ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയറും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ ഞാൻ വിളിച്ചുവല്ലോ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. എന്റെ വചനങ്ങളെ സൂക്ഷിച്ചു കേട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. പാർക്കുമോ എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പാകെ ധൂപം പോലെയും എന്റെ കൈകളിൽ നിന്നുള്ള കാഴ്ച സന്ധ്യയുടെ ഒഴിവാട് പോലെയും ഇരിക്കുമാറാകണമേ. എന്റെ ഹൃദയം ദുഷ്കാര്യത്തിന് ചായാതെയും ഞാൻ അന്യായക്രിയയിൽ പ്രവർത്തിക്കാതെയും എനിക്ക് തക്കവണ്ണം എന്റെ വായിക്ക് കാവൽക്കാരനെയും എന്റെ അധരങ്ങൾക്ക് കാവൽക്കാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടെ ഞാൻ ചേരുമാറാകരുതേ, നീതിമാനെന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയ്ക്ക് കൊഴുപ്പാകാതിരിക്കട്ടെ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷം നിമിത്തമാകുന്നു. അവരുടെ വിധികർത്താക്കൾ പാറയിൻ മുനയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. കുഴുഭൂമിയെ പിളർക്കുന്നത് പോലെ ശവക്കുഴിയുടെ വായ്ക്കരികെ അവരുടെ അസ്ഥികൾ ചിതറപ്പെട്ടു. കർത്താവേ, ഞാൻ എന്റെ കണ്ണുകളെ നിന്റെ അടുക്കളേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നത് വരെ ന്യായക്കാർ തങ്ങളുടെ വലകളിൽ ഒരുമിച്ച് വീഴട്ടെ. എന്റെ ആത്മാവ് കൊണ്ടുപോയപ്പോൾ ഞാൻ എന്റെ ശബ്ദത്താൽ കർത്താവിനെ വിളിച്ചു. എന്റെ ശബ്ദത്താൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന്റെ മുമ്പാകെ ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു. അവന്റെ മുമ്പാകെ ഞാൻ എന്റെ ഞെരുക്കം അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഓടുവഴികളെ അറിയുന്നുവല്ലോ. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്കായി കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് ഞാൻ കണ്ടു. സങ്കേത സ്ഥലം എനിക്കില്ലാതെയായി. എന്റെ ദേഹിക്കു വേണ്ടി പകരം ചോദിക്കുന്നതിനുമില്ല. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവേ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് എന്റെ ആശ്രയവും എന്റെ ഓഹരിയും നീയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്റെ അപേക്ഷയെ സൂക്ഷിച്ചു കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നേക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉത്തരവരളി ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ ആചരിപ്പാനായിട്ട് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങളിൽ നിന്ന് എന്നെ പഠിപ്പിക്കണമേ. നിന്റെ ദേഹിയല്ലായ്പ്പോഴും നിന്റെ കൈകളിൽ ഇരിക്കുന്നു. നിന്റെ വേദപ്രമാണം ഞാൻ മറന്നില്ല. പാപികൾ എനിക്കായിട്ട് കെണികൾ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളിൽ നിന്നും മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷിയെ നീക്കും അവകാശമായി സ്വീകരിച്ചു. എന്തെന്നാൽ അതിന്റെ ഹൃദയത്തിൽ ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകളെ നീക്കും സത്യത്തോട് നിവർത്തിപ്പാനായിട്ട് ഞാൻ എന്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിത്തെ, സകല ജനങ്ങളുമേ അവനെ സ്തുതിത്തെ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീക്കും കർത്താവാകുന്നു.
ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോ ബാർക്കുമോ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ സുഗന്ധവർഗം പോലെ ഇമ്പമായി ഭവിക്കേണമേ. സുഗന്ധധൂപം പോലെ നിന്റെ സന്നിധിയിലേക്ക് ഉയരുമാറാകണമേ. സുഗന്ധവർഗങ്ങളുടെ വാസന നിനക്ക് ഇമ്പമായിരിക്കുന്നത് പോലെ അയോഗ്യരായി ഞങ്ങളുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും പ്രീതിയോടെ നീ കൈക്കൊള്ളുകയും ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യണമേ. ബാർക്കുമോ കന്യകയായ ദൈവമാതാവേ, എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വന്നുകൂടുന്ന ഉപദ്രവങ്ങളെയും ഈ ലോക സമുദ്രത്തിന്റെ ഓളങ്ങളെയും ചുഴലുകളെയും നീ തടയണമേ. മാതാവേ, ദൈവസന്നിധിയിൽ നിനക്കുള്ള ധൈര്യമായ പ്രവേശനം മൂലം ദൈവം ഞങ്ങൾക്ക് കരുണയും പാപമോചനവും രോഗികൾക്ക് സൗഖ്യവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും അകലെപ്പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും നൽകുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ നോഹ ജലപ്രളയകാലത്തിൽ തന്നോടുകൂടെ പെട്ടകത്തിനകത്ത് പ്രവേശിച്ച ജീവജന്തുക്കളെ അതിന്റെ ഉള്ളിൽ മറച്ചുകൊണ്ട പ്രകാരം സഹതീന്മാരെ ലോകത്തെ ചുറ്റിയിരിക്കുന്ന തിരമാലകളിൽ നിന്നും ചുഴലികളിൽ നിന്നും അതിനെ നിങ്ങൾ മറച്ചുകൊള്ളണമേ. ഓറഫ്രെയിം നിന്റെ ശോഭ മേലുള്ളവരെ വിസ്മയിപ്പിച്ചു, നിന്റെ ശ്രേഷ്ഠമായ നാമം താഴെയുള്ളവരെ ഇടയിൽ പൊഴുത്തപ്പെടുന്നു. നിന്റെ യജമാനായ മശിഹ നിന്റെ നല്ല നടപടികളെ കണ്ട് നിന്റെ ഓർമ്മയെ ബഹുമാനിച്ച് ശ്രേഷ്ഠതപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. പരമാർത്ഥികളെ സ്നേഹിക്കുന്ന നിർമ്മലനായിരിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങൾക്കെല്ലായ്പ്പോഴും നിർമ്മല ഹൃദയത്തെ തരണമേ. നിനക്കിഷ്ടമില്ലാത്ത വ്യർത്ഥ വിചാരങ്ങളെയും ദുഷ്ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, കള്ളനു നീ തുറന്നു കൊടുത്ത പ്രകാരം നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കും തുറന്നു തരണമേ. ചുങ്കക്കാരന്റെയും പാപിനിയായ സ്ത്രീയുടെയും അനുതാപത്തെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ അനുതാപത്തെയും കൈക്കൊള്ളണമേ. മാനസാന്തരപ്പെട്ട് തന്റെ അടുക്കളയിലേക്ക് വരുന്ന അനുതാപക്കാരിൽ പ്രീതിപ്പെടുന്ന കരുണാസമ്പൂർണനായ കർത്താവേ, നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞതിന്റെ ശേഷം ശമോനെ നീ പുണ്യപ്പെടുത്തിയ പ്രകാരം ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും പരിഹരിക്കണമേ. കർത്താവേ, നിന്റെ അന്ത്യമായ ന്യായ വിസ്താരത്തിൽ മുഖപക്ഷമില്ലാത്തതിനെ ഓർത്ത് കുറ്റക്കാരായ ഞങ്ങൾ ഏറ്റവും ദുഃഖിക്കുന്നു. ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് ഞങ്ങളുടെ കുറ്റങ്ങൾ വായിക്കപ്പെടുന്ന സമയത്ത് നിന്റെ കൃപ പ്രബലപ്പെട്ട് നിന്റെ നീതിയാ ഞങ്ങളെ സഹായിക്കണമേ. കുറ്റക്കാരായ ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ദൈവോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, പുണ്യപ്പെടുത്തുന്നതായി നിന്റെ പരിശുദ്ധ ശരീരത്തെയും രക്തത്തെയും അനുഭവിച്ചിട്ടുള്ള വിശ്വാസികളായ മരിച്ചു പോയവരെ കുറിച്ച് നല്ല സ്മരണ ഉണ്ടാകുമാറാകണമേ. മശിഹ കർത്താവേ, നിന്റെ മാലാഖമാരോടുകൂടെ മഹത്വത്തിൽ നീ വരുമ്പോൾ ഞങ്ങളുടെ മരിച്ചു പോയവർ മുഖപ്രസാദത്തോടുകൂടി നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ ദൈവത്വത്തെ സ്തുതിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ മാതാവിന്റെയും നിബിയന്മാർ സ്ലീഹന്മാർ സഹതന്മാർ മുതലായ എല്ലാ പരിശുദ്ധന്മാരുടെയും ഓർമ്മയിൽ ഞങ്ങളെ സമർപ്പിപ്പിക്കണമേ. ഇവരുടെ പ്രാർത്ഥനകളാൽ ജീവനോടിരിക്കുന്ന ഞങ്ങളെ കാത്തുകൊള്ളുകയും വിശ്വാസികളായി ഞങ്ങളുടെ മരിച്ചുപോയവരെ നിന്റെ കരുണയാൽ പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു.
ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ തന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്നു ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശുവിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവേ നിന്റെ സർവകൽപ്പനകളുടെയും വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങൾ അവയെ ആചരിച്ച് നിന്റെ കൃപയാൽ ജീവിക്കുമാറാകണമേ. നിന്റെ നൽവരത്തിന്റെ ഭണ്ഡാരം കവർച്ചെയ്യപ്പെടാതിരിപ്പാനായിട്ട് ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. ബാർക്കുമോ. വിശുദ്ധന്മാരാൽ തന്റെ വിശുദ്ധത കൊണ്ടാടപ്പെടുന്ന പരിശുദ്ധനായ ദൈവമേ, കർത്താവ് പരിശുദ്ധനെന്നും തന്റെ നാമം വാഴ്ത്തപ്പെട്ടതെന്നും ശ്രോപ്യന്മാർ സ്തുതിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ സ്തുതിപ്പാനായിട്ട് ഞങ്ങളെല്ലാവരുടെയും വിചാരങ്ങളെ നീ വിശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കരുണയും കൃപയും മോചനവും ഞങ്ങൾക്ക് അയച്ചു തരണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾ നിന്നെ കോപിപ്പാൻ തക്കവയാവുന്നുവെങ്കിലും നീ കോപത്തിന് ആഗ്രഹമില്ലാത്തവനാകുന്നു. നീ കരുണാപൂർണനായിരിക്കുന്നത് കൊണ്ട് നിന്റെ ശാന്തത കലങ്ങാത്തതുമാകുന്നു. നിന്റെ കരുണാസമുദ്രത്തിന്റെ വലുപ്പത്തിങ്കൽ ഞങ്ങളുടെ പാപം അസംഖ്യമെങ്കിലും അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുന്നു. മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിയുന്നതല്ലോ. പ്രാർത്ഥനകളെ കേൾക്കുന്നവനും യാചനകൾക്ക് മറുപടി നൽകുന്നവനുമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ മേൽ പ്രീതി തോന്നി നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമല്ലണമേ. കർത്താവേ കൃപ ചെയ്യണമേ, പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ, നിൻ ദയവും നിൻ മോചനവും നിന്നറയിൽ നിന്നേകണമേ. എന്നുടയോനെ സന്നിധിയിൽ നിദ്ര തെളിഞ്ഞ് നീയടിയാൻ വന്നുണർവോടെ നിൽപ്പതിനാ
ഉന്നതനെ നീ കൃപ ചെയ്യുക. തിന്മകൾ ഞാൻ ഉണർവിൽ ചെയ്താൽ നന്മയോടൊക്കെ പോക്കുക നീ. നിദ്രയിൽ ഞാൻ പിഴ ചെയ്തെങ്കിൽ നിന്ദയമോചിച്ചിടണമേ. താഴ്മയിലും നിൻ കുരിശാലയേ നല്ലയുറക്കം നൽകണമേ. വായുകൾ ദുർസ്വപ്നാദികൾ നിൻ ദാസനു കാണാറാകരുതേ. ഇന്നു സമാധാനം നിറയും നിദ്രയോടന്നെ കാക്കുക നീ. എന്നില സത്വം ദുർദിനവും ഒന്നധികാരം ചെയ്യരുതേ. നിന്നടിയാ ഞാൻ ഇന്നതിനാൽ എന്നോട് നിന്നും കാവലായി. നിന്നെളിവിന്റെ ദൂതനെ നീ എന്നരി കീടണമേ. യേശുവ ജീവനിരിക്കും നിൻ ദിവ്യ ശരീരം തിന്നതിനാൽ നാശമൊതിക്കും ആഗ്രഹമൻ ചിത്തമതിൽ തോന്നിയിടരുതേ. രാവിലുറങ്ങുമ്പോഴരികിൽ കാവലിനിക്കായി തിരുരക്തം നിങ്ങളുടെ രൂപത്തിൻ സദാ നേരിടുതൽ തന്നീടണമേ. നിൻകൈമനഞ്ഞോരന്നുടലിൽ നിന്റെ വലങ്കയാകണമേ. നിൻ കൃപ ചുറ്റും കോട്ടയുമായി കവലതായും തീരണമേ. അങ്കമടങ്ങും നിദ്രയതിൽ നിൻബലം എന്നെ കാക്കണമേ. എന്റെ ഉറക്കം നിന്നരികിൽ ധൂപം പോലെയുമാകണമേ. അമ്പൊടു നിന്നെ പ്രസവിച്ചോരമ്മയുടെ നൽ പ്രാർത്ഥനയാൽ എൻ ശയനത്തിന്മേൽ രാവിൽ ദുഷ്ടനടുക്കാറാകരുതേ. എന്തൊരിതത്തിൻ പരിഹാരം നൽകിയ നിന്റെ ബലിയാളെ എന്നിയൊരുക്കിയിടാതെ മഹാ ദുഷ്ടനെ നീ മാറ്റിയിടണമേ. നിന്നുടെ വാഗ്ദാനം കൃപയാൽ എങ്കലഭൂ നീ നിറവേറ്റി. നിൻ കുരിശാലൻ ജീവന നീ മംഗലമോടും കാക്കണമേ. ഏറിയൊരിന്റെ ഹീനതയിൽ പ്രീതിയെ നീ കാണിച്ചതിനാൽ ഞാൻ ഉണരുമ്പോൾ നിൻ കൃപയെ ഓർത്ത് പകൽത്താറാകണമേ. നിന്തിരുവിഷ്ടം നിന്നടിയാനം വിളറിഞ്ഞാലതുപോലെ തന്നെ നടപ്പാൻ നിൻ കൃപയാൽ എന്നിൽ നിത്യം കൃപ ചെയ്യുക. നന്മതിരഞ്ഞോരന്തിയെയും പുണ്യം നിറയും രാവിലെയും എന്നുടെ ഓനാം മസിഹായി നിന്നടിയങ്ങൾ കേകടമേ. സത്യവിളിച്ചം നീ പരനേ നിന്റെ മഹത്വം വിളിവിൽത്താൻ നൽവിളിവിൻ സുതരായവരും നിൻ മഹിമയ്ക്കായി സ്തുതി പാടും. മാനവരക്ഷകനെ സ്തുതി നിൻ ദാസരിൽ എന്നും നിൻ കൃപയെ ഈ ഉലകിൽ നീ എന്നത് പോലാലോകത്തിലുമേകണമേ. എന്നുടെ യോനെ സ്തുതി നൽകിയിടുന്നു നിനക്കെൻ രക്ഷകനെ. ആയിരമോടത്തായിരമായി യേശുവെ നിന്നെ സ്തുതി പാടും. പ്രാർത്ഥനയെ കേൾക്കുന്നവനെ യാചനയെ നൽകുന്നവനെ. പ്രാർത്ഥന കേട്ടി ദാസരുടെ യാചനയെ നൽകിയിടണമേ. ഗ്രിയലായ സോൻ ഗ്രിയലായ സോൻ ഗ്രിയലായ സോ ബാർക്കുമോ അത്യുന്നതന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മൗത്തുപ്പെടുന്നവനുമായ മനുഷ്യ നീ കർത്താവിനോട് എന്റെ ശരണവും എന്റെ സംഗീത സ്ഥലവും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും നീയാകുന്നു എന്ന് പറയുക. എന്തെന്നാൽ അവൻ വിരുദ്ധത്തിന്റെ കിണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവൻ തന്റെ തോവൽ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചിറകുകളുടെ കീഴിൽ നീ മറക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റിലും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് നിന്ന് ആയിരങ്ങളും നിന്റെ വലതു ഭാഗത്ത് നിന്ന് പതിനായിരങ്ങളും വീഴും. അവർ നിങ്ങളെ കടക്കുകയില്ല. എന്നാലോ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാൽ ഉയരങ്ങളിൽ വാസസ്ഥലമാക്കിയ
എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോടടുക്കുകയില്ല, ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സകല വഴികളിലും നിന്നെ കാക്കേണ്ടുന്നതിനായിട്ട് അവൻ തന്റെ മാലാഖമാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ചയുണ്ടാകാതിരിപ്പാനായിട്ട് അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. ഗോസർപ്പത്തെയും ഹർമോനോ സർപ്പത്തെയും നീ ചവിട്ടും, സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. അവൻ എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും, ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും, അവനെ ഞാൻ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും, എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും, എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലകുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നതുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു, കർത്താവ് തന്റെ വലത്തുകൈ കൊണ്ട് നിനക്ക് നിഴലിടും. പകൽ സൂര്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നും നിന്നെ കാത്തുകൊള്ളും, കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇതു മുതൽ നിന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, പാർക്കുമോ മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവ്, നിന്റെ കരുണയും ചെറുകളുടെ കീഴിൽ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സകലവും കേൾക്കുന്നവനേ, നിന്റെ കരുണയാൽ നിന്റെ ദാസരുടെ അപേക്ഷ നീ കേൾക്കണമേ. മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മിശിഹ, നിരപ്പ് നിറഞ്ഞിരിക്കുന്നതായ സന്ധ്യയും പുണ്യമുള്ളതായ രാവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കണ്ണുകൾ നിന്റെ അടുക്കലേക്ക് ഉയർത്തിയിരിക്കുന്നു, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഇഹവും പരവുമായ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുൻപിൽ നിൽക്കണമേ. നിന്റെ സ്ലീപാദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വലത് കൈ ഞങ്ങളുടെ മേലാവസിപ്പിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ ഉണ്ടാക്കണമേ. നിന്നെ പ്രസവിച്ച മറിയാമിനെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്തു നിന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നിന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നിന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയുള്ളവനും നിന്റെ തിരുനാമം വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ എന്നേക്കും നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്ദ്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്കു വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും മതിപ്പാ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുമിശിഹായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവിയന്മാരും സ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും കാതോലികവും സ്നൈവികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനവുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ്യാ നിന്മലഭാഗേ രാജഭാമിനിയോ ോ രാജേ
തിടരുതേ പരിശുദ്ധേ. നയവൻപനെ പോലെ തളിർത്തിടുമേ, ഹല്ലേലൂയ. വളരും അവൻ ലെബാനോൻ കാരകിൽ പോലും അവൻ തളിരിട്ടു തളിച്ചിടുമേ, ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും ഭോലാബോല പ്രോവൽ റോഹോ കാദീശോ ഭാഗ്യം നീവിയാർക്കോ, ഭാഗ്യം ശ്രീകർക്കും, ഭാഗ്യം സഹദേവർക്കും, പുനരുദ്ധാരാദീനെ മാർക്കുമോ. ശുഭോലാബോല പ്രോവൽ റൂഹോ കാദീശോ സിഹായേ കാമ്പ കംഷിച്ചോ സഹദേ മാനം ചിരകുകൾ പോ ഉന്നത പദമേറി പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും തൻ കോപത്തിൽ വഴികളെയും മായിച്ചീട. പകലിലെ അധ്വാനങ്ങളിൽ നിന്ന് വിശ്രമിച്ച് ഈ പ്രദോഷത്തിൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് പകൽക്കാലം രോഗം വഴിയും അപകടം വഴിയും എത്രയോ പേർ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി. എന്നാൽ നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾക്കുള്ളവയെയും തന്റെ രക്ഷാകരമായി ചിറകിന്റെ മറവിൽ അവിടുന്ന് സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദിയോടെ ആ തൃപ്പാദത്തെങ്കിൽ നമുക്ക് ചേർന്നിരിക്കാം. തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ, ഹൃദയത്തിലേറ്റ മുറിവുകൾ, തകർന്നുപോയ ജീവിത മേഖലകൾ ആശ്വസിക്കാനും സന്തോഷിക്കാനും യാതൊരു സാഹചര്യങ്ങളുമില്ല. വേദന തിന്നുന്ന മനസ്സുമായി നമുക്ക് നമ്മുടെ സൃഷ്ടാവിന്റെ പാദാന്തികയെ ചേർന്നിരിക്കാം. ആദം സോയിൽ നിന്ന് മണ്ണെടുത്ത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഏദന്റെ പറദീസയിൽ യഹോവയാം ദൈവം അവനെ ആക്കും. സായം സന്ധ്യയും ഇതാ ദൈവം ഏദനിലേക്ക് ഇറങ്ങി വന്നു തന്റെ മക്കളുടെ സന്തോഷത്തിൽ പങ്കാളിയാകും. എത്രയോ സന്തോഷമാണ് അവിടെ, എത്രയോ സമാധാനമായിരുന്നു അവിടെ. എന്നാൽ കർത്താവിന്റെ കൽപ്പനയെ ലംഘിച്ച് മനുഷ്യൻ പാപത്തിലേക്ക് വീണുപോയി. ഇതാ ഒരു സായം സന്ധി കർത്താവ് വന്ന് അവനെ വിളിക്കുന്നു, ആദം നീ എവിടെ? പാപത്തിൽ വീണുപോയ മനുഷ്യൻ നഗ്നത ബോധ്യപ്പെട്ട അവർ വൃക്ഷത്തിന്റെ പിറകിലിരുന്ന് വിളികേട്ടു. ധ്യാനിക്കുന്ന മകനെ എത്രയോ സ്നേഹത്തോടെ എത്രയോ വാത്സല്യത്തോടെ നിന്റെ കർത്താവ് സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. എന്നാൽ നിന്റെ ജീവിതത്തിൽ എത്രയോ വട്ടം കർത്താവിന്റെ കൽപ്പനയെ ലംഘിച്ച് ഈ ലോകത്തിന്റെ ജടീകൈമ്പങ്ങൾക്ക് അടിമപ്പെട്ട് പാപത്തിൽ നീ വീണുപോയി. ആദമിനെ വിളിച്ചു ദൈവം, മകനെ മകളെ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. മകനെ നീ എവിടെ? നിനക്ക് ഉത്തരമുണ്ടോ? കാലത്തിന്റെ തികവെങ്കിൽ നസറിയത്തിലെ ഓഫ്രത്തായിൽ സ്നേഹം മാംസം ധരിച്ച ദൈവപുത്രൻ യോഹന്നാൻ സ്നാപകനിൽ നിന്ന് മാമോദീസായിട്ട് വാങ്ങി തന്റെ പരശുശ്രൂഷയ്ക്കായി ഇറങ്ങിച്ചെല്ലുന്നു.
മരിച്ചവർക്ക് അവൻ ജീവൻ നൽകുന്നു, രോഗികൾക്ക് അവൻ സൗഖ്യം നൽകുന്നു, പാപത്തിൽ വീണുകിടക്കുന്നവരെ അവൻ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. കുഞ്ഞെ, വർഷങ്ങളായി നീ നിന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഓരോ മുറിവുകളും ഓരോ വേദനകളും തകർന്ന കുടുംബ ബന്ധങ്ങളും ഇന്ന് നീ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പീലാത്തോസിന്റെ അരമന മുതൽ ഗോകുലത്തായിടുന്നതുവരെ അവനേറ്റ പങ്കപ്പാടുകൾ, അവൻ ചാട്ടവാറിന് അടിയേറ്റത്, അവൻ അപമാനിതനായത്, അവൻ ഭാരമേറിയ കുരിശ് വഹിച്ചത് നിന്റെ സൗഖ്യത്തിനു വേണ്ടി, നിന്റെ സമാധാനത്തിനു വേണ്ടി, നിന്റെ സന്തോഷത്തിനു വേണ്ടി. ഇതാ കാൽവറിയിലെ ക്രൂശിന്റെ ചുവട്ടിൽ നമുക്ക് ചേർന്നിരിക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിന്റെ മറവിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നതുപോലെ എനിക്ക് എത്രയോ വട്ടം മനസ്സായി നിന്നെ ചേർക്കുവാൻ. കുഞ്ഞെ, നീ ആ ശബ്ദം കേട്ടിരുന്നുവോ? ആ ശബ്ദത്തിന് നീ ചെവി കൊടുത്തുവോ? പലപ്പോഴും ഈ ലോകത്തിന്റെ ചെടിയ ബിംബങ്ങൾ കടിമപ്പെട്ട് പകയും വിദ്വേഷതയും വൈരാഗ്യം നിന്നെ കർത്താവിൽ നിന്ന് അകറ്റി ഈ സന്ധ്യാസമയത്ത് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഞാൻ ഭാവിയായ മനുഷ്യൻ, നിന്റെ സോഫായാൽ എന്റെ കഴുകണ്ടേ. കർത്താവിന്റെ വചനം പറയുന്നു, യാക്കോബേ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ അഗ്നിയിൽ കൂടി നടന്നാലും നീ വെള്ളത്തിൽ കൂടി നടന്നാലും നിനക്ക് യാതൊരു അനർത്ഥവും സംഭവിക്കില്ല. തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾക്ക് ഇടയിൽപ്പെട്ട് നീ ഞെരുങ്ങുന്നുവോ? തകർന്നുപോയ ജീവിത മേഖലകളെ ഓർത്ത് നീ നെടുവീർപ്പിടുന്നുവോ? തകർന്നുപോയ ദാമ്പത്യ ജീവിതത്തിന്റെ കഴിഞ്ഞകാല സന്തോഷത്തെ ഓർത്ത് നീ എങ്ങനടിക്കുന്നുവോ? മകനെ, മകളെ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അവനാണ് കൃപയുടെ ഉറവിടം, അവനാണ് ദൈവന്റെ ഉറവിടം. നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്ന വേദനകളും നിന്റെ ജീവിതത്തിൽ ഓരോ തകർന്ന അവസ്ഥകളും അവൻ ഏറ്റെടുക്കും. ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം കൈവിട്ടാലും എന്റെ കർത്താവ് പറയുന്നു, എനിക്ക് വേണം നിന്നെ. നീ വിലയേറിയവനാണ്, നീ എനിക്ക് അമൂല്യനാണ്. ഞാൻ നിന്റെ നെഞ്ചോട് ചേർക്കാം, ഞാൻ നിനക്ക് വാത്സല്യം നൽകാം. കുടുംബ ബന്ധങ്ങളെ, തകർന്നുപോയ ജീവിത മേഖലകളെ, ദൂരെയായിരിക്കുന്ന മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവന്റെ കടലായ കർത്താവേ, അവിടുന്നാണ് എന്റെ രക്ഷകൻ. കർത്താവേ, നിന്റെ സന്നിധിയിൽ സ്വർണത്തെക്കാൾ തങ്കത്തെക്കാൾ വിലയുള്ളത് കണ്ണുനീരിനാണല്ലോ. തകർന്ന ഹൃദയത്തോട് ഞാൻ നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ ദുരിതത്തെ അവിടുന്ന് കാണണമേ, എന്റെ വീഴ്ച അവിടുന്ന് ഏറ്റെടുക്കണമേ, എന്റെ തകർച്ചകളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ഗലീലക്കടലിൽ തകർന്നുപോയ അവസ്ഥയിൽ കർത്താവേ, കണ്ടെ നിന്റെ കരം നീട്ടി കാറ്റിനെയും കടലിനെയും വിശ്വാസിച്ചതുപോലെ എന്റെ നിലനിൽപ്പിന് വിഘാതമായി നിൽക്കുന്നതിന് എല്ലാത്തിനെയും അവിടെ വിശ്വാസിക്കണം. വർഷങ്ങളായി ഞാൻ ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദനകളെ അവിടെ ഏറ്റെടുക്കണമേ. എന്റെ പാപത്തിൽ ഞാൻ മരിപ്പാൻ അവിടുന്ന് ഇടയാക്കരുത്. ഞങ്ങളെ മുഴുവനായും സമർപ്പിക്കുന്നു. മക്കളെ, ജീവിത പങ്കാളി, മാതാപിതാക്കന്മാരെ, രോഗങ്ങളെ, കടബാധ്യതകളെ, തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ അവിടെ ഏറ്റെടുക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.
ജനദിന